വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച് നമ്മള് എല്ലാ ഫാമിലി മൊത്തം, അതായത് ഇവിടെ അമ്മയുണ്ട്, എന്റെ സഹോദരിയാണ് തൊട്ടപ്പുറത്ത്, ഇപ്പൊ ഇവിടെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ആയിട്ട് കിടക്കണോണ്ടാണ്. അപ്പൊ നമ്മളെ വീട്ടിലെ എല്ലാരും കഴിച്ചിട്ടാണ് നമ്മൾ വെളിയിൽ കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഷീത എക്സ്പ്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. കുറച്ച് നാളത്തെ ഒരു വെക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഈ തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എം ജി കോളേജിൻ്റെ മുന്നിൽ ഒരു തട്ടുകട കണ്ടു. അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ എല്ലാ വലിയ വലിയ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നിർത്തി ആൾക്കാർ ഫുഡ് കഴിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളും അവിടെ നിർത്തി. നമ്മൾ ആ ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ പറ്റിയിട്ടൊന്ന് തിരക്കാം. പിന്നെ കുറേ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ കുറേ റിലേറ്റീവ്സ് കുട്ടികളൊക്കെ പറഞ്ഞു ഇത് ഭയങ്കര ഫേമസ് ആണ്, ഇവർ ഇങ്ങനെ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചു. ഭയങ്കര സന്തോഷമായിട്ട് 12 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ജീവിത വിജയം കൈവരിച്ചിരിക്കുകയാണ് സവിതയും സന്തോഷും. അപ്പോൾ അവരെ പറ്റിയിട്ട് നമുക്ക് എന്തായാലും കൂടുതൽ അറിയണമെന്ന് എനിക്ക് തോന്നി അവരെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഇതിൻ്റെ ആദ്യ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളും നമുക്കൊന്ന് കാണണം. ഇപ്പോൾ ഞാൻ സവിതയുടെ സന്തോഷത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോൾ ഞാൻ പോകുമ്പോഴുള്ള സവിതയുടെ സന്തോഷത്തിലെ വീട്ടിലെത്തി. ഇപ്പോൾ സവിത നമ്മളെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ സവിതയോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം, നമുക്കകത്തേക്ക് പോകാം. സവിത ഇവിടെ വരുമ്പം തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ നല്ല സുന്ദരി കുട്ടിയായിട്ട് നൈറ്റേക്ക് ആണെങ്കിൽ നല്ല സുന്ദരിയാണ് കാണാനായിട്ട്. നമുക്കിന് സവിത സവിതയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇതിപ്പോ എത്ര കാലമായിട്ടാണ് ഈ 12 വർഷമായി? കഴിഞ്ഞ ഓണമായപ്പോൾ 13 വർഷമായി. അപ്പൊ ഇത് ആദ്യം തൊട്ട് ഇത് ഇഷ്ടമായിരുന്നു, ഈ ഒരു ഫീൽഡ് ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ റെസ്റ്റോറന്റ് പോലെ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ വെറൈറ്റി ആയിട്ട് തുടങ്ങി അങ്ങ് തോന്നി അങ്ങനെ അങ്ങ് ചെയ്ത് എല്ലാ ദിവസവും. ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ലീവ് എടുക്കുന്നല്ലാതെ എല്ലാ ദിവസവും. അല്ല, ഇപ്പൊ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഓർഡർ ഒക്കെ കിട്ടി അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പയ്യനെ കൂടെ പുള്ളി എരിയാൻ വേണ്ടി കൊണ്ടത്. ബാക്കി ഈ പയ്യനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പയ്യനെ ഇറച്ചി കഴിയല്ലേ സഹായിച്ചു തരും. എത്ര മണിക്ക് കയറും കിച്ചണില്? കിച്ചണിൽ രാവിലെ കയറും, 7:30 to 8 കയറും. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയി നിൽക്കും. സംഭവമാണ് കേട്ടോ, നമ്മളൊക്കെ ആണെങ്കിൽ രണ്ടുപേരുടെ വീട്ടിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്തൊരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഇത് കണ്ടു നോക്കിക്ക്, ഇത്ര 500 പേർക്കുള്ള ഫുഡ് വരെ സവിത ഉണ്ടാക്കി, ഒരാളാണ് ഹെൽപ്പിനുള്ളത്. നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ സവിതയെ പറ്റി ഞാൻ അറിയുന്നത് നമ്മളിങ്ങനെ എം ജി കോളേജിന്റെ അതുവഴി പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കുണ്ട്. ഒരുപാട് തട്ടുകടകൾ അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഭയങ്കര റഷാണ്, വലിയ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനാണ് ഒരാള് ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ സവിതയെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് നിങ്ങളുടെ കുക്കിങ്ങിലേക്ക് ഇതൊക്കെ ഒന്ന് കാണാം. ഒരിക്കലും ഇതിന് മടുപ്പൊന്നും തോന്നിയിട്ടില്ലായിരിക്കും. നമുക്ക് ശീലമില്ല, നമ്മൾ എത്ര പേരും രണ്ടുപേരും, മോനും മോളും. മോൻ ജോലിക്ക് പോയി, മോളും ജോലിക്ക് പോയോ? എത്ര വയസ്സുള്ള മോനെ? മോനിപ്പോ 24 വയസ്സായി. 24 വയസ്സുള്ള മോന്, പിന്നെ മോക്ക് എത്ര വയസ്സായി? ഇപ്പൊ 10th class. മോക്ക് ഇപ്പൊ സവിതയുടെ കിച്ചണിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും അത്ര വലിയ കിച്ചണൊന്നും അല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓരോന്നും കാണുന്നതോറും എനിക്ക് ഞെട്ടലാണ്. ഇതിപ്പോ എത്ര പേർക്കുള്ള ഫുഡാ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഏകദേശം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു കറിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 20 കിലോ കണക്കാണെങ്കിൽ പറഞ്ഞുതരാം. കിലോ കണക്കാണെങ്കിൽ 25 കിലോ ബീഫ്, 25 കിലോ ബീഫ്, പിന്നെ ചിക്കൻ എല്ലാം കൂടെ 80, 100, 180 കിലോ ചിക്കൻ. അപ്പൊ എത്ര
മണിക്ക് തുടങ്ങുന്നത്? രാവിലെ 7-8 മണിക്ക് ആയിരിക്കും. ചില മോക്ക് സ്കൂളിൽ പോണ ദിവസം രാവിലെ ആയിരിക്കും, അല്ലാത്ത ദിവസം 7-8 മണിയൊക്കെ ആയിച്ച് വന്ന് പിന്നെ തുടങ്ങും. ഉറക്കമേ ഇല്ലെന്ന് പറയാ. രാത്രി വരുമ്പോ തന്നെ 1:30-2:30 ആവും. പിന്നെ എല്ലാം വന്ന് ഉറങ്ങി കഴിഞ്ഞി റെഡിയാക്കി തുടങ്ങും 3 മണിയല്ലേ. കുക്കറിന്റെ വിസിലാണ് ഞങ്ങൾ കുറച്ച് സമയം നിർത്തി വെച്ചു. ഇത് എത്ര ലിറ്ററിന്റെ കുക്കറാന്ന് അറിയാം? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് 42 ലിറ്ററിന്റെ കുക്കറാണത്. അതിനകത്ത് ഏകദേശം 25 കിലോ ബീഫ് ഇപ്പൊ വെന്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾ എത്തി നോക്കുന്നുണ്ട്, സവിതയുടെ മോളാണ്. മുഖമറിക്കാതെ. അപ്പൊ ഇപ്പൊ ഇവിടെ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സവിത തന്നെയാണോ ചെയ്യുന്നത്? ഞാൻ ഇത് ഭയങ്കര സന്തോഷത്തോടെ ചിരി കണ്ടാലറിയാം, ഭയങ്കര ആസ്വദിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്താ വേറെ ആൾക്കാർ ഇപ്പൊ ഇത്രയൊക്കെ നല്ല രീതിയിലൊക്കെ ആയല്ലോ, അപ്പൊ എന്താ വേറെ ആൾക്കാരെ വെക്കാത്തത്? പണിക്കാരെ വെക്കുന്നത് കൊണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഇറച്ചിയെ കഴിവാനും അവനുണ്ടായിട്ട് പിന്നെ ഞാൻ നമ്മള് തന്നെ അതിന്റെ ഒരു ആ ഒരു വരൂല അത്ര പറഞ്ഞാല് ആൾക്കാര് കഴിക്കുന്നത്. പിന്നെ എല്ലാം സ്വന്തമായിട്ടാ ചെയ്യുന്നത്, അതൊരു ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. 2 മക്കളെയും ഈ കുടുംബവും എല്ലാം എന്നിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ തൊട്ട് ആകെപ്പാട് ഒരു 3-4 മണിക്കൂറാണ് ഉറക്കം ഉള്ളത്, എന്നിട്ട് പോലും അത് ചിരിച്ചോണ്ടാണ് പറയുന്നത്. ഫുൾ ടൈം ചിരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇത്രയൊക്കെ ഒറ്റയ്ക്കൊരു പെണ്ണിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഹസ്ബൻഡ് നന്നായിട്ട് പ്രചോദനം. ഹസ്ബൻഡാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്, എല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരാളാണ് സവിത. അതിനകത്ത് ജീവിത വിജയം കൈവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പൊ പോയി അവിടെ അടുപ്പിൽ ഓരോ ഇവിടെ ബീഫ് ഇരിക്കുന്നുണ്ട്, ചിക്കനുണ്ട്, ഓരോന്നുണ്ട്, ചോറ് അവിടെ ഉണ്ട്. ഇതെല്ലാം ഇതിനിടെ കൂടെ മാനേജ് ചെയ്യുന്നുണ്ട്. അവിടെ ലൈവായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ്. ബീഫ് ആണെന്ന് വെച്ചാൽ ലൈവായിട്ടെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് റെഡിയാക്കി ചീൻചട്ടി തന്നെ ഇട്ടേക്കും, അത് തന്നെ കിടന്ന് ഇവിടുന്ന് ഒന്ന് ഒരു ഹാഫ് കുക്ക് ആക്കി കൊണ്ടുപോയി അതിനകത്ത് തന്നെ ഇട്ടിരുന്നു ഫുള്ളോ. അങ്ങനെ തീരുന്നവരെ അങ്ങനെ തന്നെ കിടന്ന് അങ്ങ് തീർന്നു. പിന്നെ ചിക്കൻ തോരനും എല്ലാം റെഡിയാക്കൊണ്ട് പോകും. പിന്നെ ചിക്കൻ ഫ്രൈ അവിടെ ചെന്ന് അടിക്കും, പൊറോട്ട, ദോശ, അതെല്ലാം അവിടെ ചെന്ന് റെഡിയാക്കും. രാത്രി അങ്ങോട്ടേക്ക് വരും അപ്പോഴും ബാക്കി എല്ലാം അവിടെ വെച്ച് റെഡിയാക്കും. പിന്നെ ചിക്കൻ ചില്ലി, ചിക്കൻ തോരൻ, ചിക്കൻ കറി, ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ജസ്റ്റ് അടുപ്പിൽ തന്നെ വെച്ചു. ചിക്കനും ബീഫും ആണ് മെയിൻ ആയിട്ട്. ചിക്കൻ തോരൻ, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ലിവർ റോസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് സവിതയുടെ ഹസ്ബൻഡിനെ മോളെയും കൂടെ പരിചയപ്പെടാം. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, ആദ്യം നമുക്ക് ഹസ്ബൻഡിനെ പരിചയപ്പെടാം. ഇതാണ് എന്റെ ഹസ്ബൻഡ് സന്തോഷ്. അപ്പൊ ഇതാണ് സന്തോഷ്. ഇപ്പൊ സവിത പറഞ്ഞില്ലേ, എല്ലാ ഇതെല്ലാം ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം സന്തോഷിന്റെയാണ്. അപ്പൊ സന്തോഷിന് ഇതിനകത്ത് എന്തൊക്കെ റോളാണെന്ന് ചോദിക്കട്ടെ. എന്തായാലും കുക്കിംഗ് എല്ലാം സവിതയുടെ ആണ്. അപ്പൊ ബാക്കി എന്തൊക്കെയാണ് ഇത്? അല്ല, ഇത് ആദ്യം ഇത് ഈ ഒരു ഐഡിയയിലോട്ട് വന്നത് എങ്ങനെ? സവിതയുടേതാണ്. ഞാൻ ഓട്ടോയെ ഓട്ടിച്ച് ചെയ്യുന്നതാണ്, ഓട്ടോ പെയിന്റിങ് ഇതെല്ലാം ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പൊ സവിത പറഞ്ഞ ഒരു കാര്യം, ഈ ഓട്ടോ ഓടിച്ചാലും നമുക്ക് ഒന്നും കിട്ടുന്നില്ല. ഓട്ടോ ഓടി നമ്മളെ ജീവിതം രണ്ട് പിള്ളേരല്ലേ, അതൊന്നും ആവുന്നില്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പം ചെറിയ തട്ടയുടെ തുടങ്ങാൻ പറ്റി. ആദ്യം ഒരാഴ്ചയൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സാധനമൊക്കെ ടൈറ്റായി പോയി, തായിൻ്റെ ഒരു കച്ചവടം അങ്ങനെയൊക്കെ പോകുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ പോയപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് മതിയാക്കാം, ഇനി പറ്റൂല, ഞങ്ങളുടെ ആട്ടോ ഉടനെയാണ് നല്ലതെന്ന് ചോദിച്ചു. പിന്നെ 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 നമ്മൾ കസ്റ്റമർ ഇഷ്ടംപോലെ കയറി, നമ്മളെ കൊടുക്കുന്ന സാധനം നല്ലതായതുകൊണ്ട് കസ്റ്റമർ ഇഷ്ടംപോലെ വന്നു. അങ്ങനെ കസ്റ്റമർ വന്നതിന് ശേഷം നമ്മളെ കച്ചവടം കയറിയത്. അപ്പൊ നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു വിജയം ഉറപ്പാണെന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ ചിരിച്ച രണ്ട് മുഖങ്ങള്. രണ്ട് മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ അമ്മക്ക് ഇങ്ങനൊക്കെ കമന്റ് ഒക്കെ പറയാ, ഇപ്പൊ നമ്മള് ഈ നാട്ടിനെ സംബന്ധിച്ച് വെച്ചാൽ അപ്പുറം ഇപ്പുറം ഉള്ളവരെ പറയും പെണ്ണ് ലേറ്റായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ ഓരോ കമന്റുകൾ വരുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സവിത, എങ്ങനെ ഇതൊക്കെ തരണം ചെയ്തത്? സവിതയ്ക്ക് ചിരിയാണ്. അതെ, സ്ഥിരം കമന്റ് വരുന്നുണ്ട്. കമന്റ് വരുമ്പം കഴിവതും നമ്മള് ഒഴിവാക്കി വിടാൻ നോക്കും. അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മളെ ഈ പെരുമാറ്റം കൊണ്ട് ഈ വരുന്ന കസ്റ്റമർ 1-2 പേരെ പ്രശ്നം കാണുള്ളൂ. അത് 90% വലിയ കുഴപ്പമില്ലാത്തവരാണ്, 10% മാത്രമാണ് ചെറിയ
അങ്ങനെ വരുമ്പോ നമ്മള് സ്ഥിരം കസ്റ്റമർ ഇഷ്ടം പോലെ പേരുണ്ട്. പയ്യന്മാരെ സെറ്റായിരുന്നാലും കൊളൈ പിള്ളേരായിരുന്നാലും ബാക്കിയുള്ളവരായിരുന്നാലും എല്ലാരും. അപ്പൊ അവര് ഇതിന്റെ ഇടയിൽ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് പ്രതികരിക്കാൻ പറ്റൂല. എത്ര മണിവരെ നിൽക്കും ശരിക്കും? നമുക്കൊരു 11:30 വരെ ആണ് സമയം പറഞ്ഞിട്ടുള്ളത്. 11:30 ചിലപ്പോ അഥവാ തീർന്നില്ലെങ്കിൽ ഒരു 12:00 വരെ കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരെ അടയ്ക്കാൻ പറയും. അവരുടെ ഡ്യൂട്ടിയാണ് അവര് പറയുന്നത്. കഴിവതും നമ്മള് 11:30 പിന്നെ ഒരു പിന്നെ ഒരു പരുത്തിപ്പാറ ഏരിയ നോക്കി നമുക്കൊരു മനസമാനം എന്ന് വെച്ചാൽ 3 സ്റ്റേഷൻ പരിധിയാണ്. 24 പോലീസ് പെട്രോളിംഗ് ഉണ്ട്. ആ പെട്രോളിംഗിലാണ് നമ്മള് തട്ടുകയറാ അവിടെ ക്ലിയർ ആയിട്ട് പോകുന്നത്. അതാണ് ഏറ്റവും ഒരു വിഷയമേ അവിടെ ഇല്ല. അങ്ങനെ ഒരു വിഷയം കാരണം പോലീസുകാരെ ഇടപെടലുള്ള ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ അവിടെ ഇല്ല. അവിടെ ഒരു പ്രശ്നം വലിയതായിട്ട് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പ്രശ്നം നടക്കുന്നുണ്ട്. തട്ടുകടയാണെങ്കിലും ചെറിയ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ഹോട്ടലായിരുന്നാലും കാണും, തട്ടുകടയായിരുന്നാലും കാണും. ചെറിയ അല്ലറ ചില്ലറ പരിപാടികൾ മാത്രമേ കാണുള്ളൂ, അല്ലാതെ വലിയ ഹൈ ആയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. എല്ലാം കൊണ്ടും അവർ രണ്ടുപേരും ഹാപ്പിയാണ്. മോളിതേ വന്നിട്ടുണ്ട്. മോളെ നമുക്ക് അത് പിന്നെ മോള് ഇങ്ങോട്ടൊന്ന് വന്നേ. സവിതയ്ക്ക് സന്തോഷിന് രണ്ട് മക്കളാണ്. മോന് 24 വയസ്സുണ്ട്. മോൻ ജോലിക്ക് പോയിരിക്കുകയാണെന്നാ പറഞ്ഞത്. മോളാണിത്. മോളുടെ പേര് പറഞ്ഞേ. രാജി. രാജി. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10th. അപ്പൊ ഈ കുക്കിംഗ് ഇപ്പൊ അമ്മ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് കുക്കിങ്ങിനോട് ഇഷ്ടമാണോ? ഇഷ്ടമുണ്ട്. ആണോ? എന്താ ഈ ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ചെറുതൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെറൈറ്റി എന്തൊക്കെയാ വെറൈറ്റി ആയിട്ട്? ഇപ്പം ഗുലാബ് ജാമുൻ അതൊക്കെ ഉണ്ട്. അപ്പൊ ഭാവിയിൽ ഒരു ഷെഫ് ആക്കി പഠിപ്പിക്കപ്പെടുത്തേക്ക് ഇഷ്ടമാണ് അല്ലേ? അമ്മയെ പോലെ തന്നെ രുചി ഉണ്ടാവോ ഇതൊക്കെ ഉണ്ടാക്കിയ? ഇവരല്ലേ കഴിക്കുന്നതാണല്ലേ? അല്ല, നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞാ നമ്മള് കഴിച്ചിട്ടേ വെളിയിൽ കൊടുക്കാറുണ്ട്. അല്ല, അതല്ല അവളുണ്ടാക്കുന്നത് നിങ്ങൾക്ക്. അവളുണ്ടാക്കി തന്നെ തരുന്നത്. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച് നമ്മള് എല്ലാ ഫാമിലി മൊത്തം, അതായത് ഇവിടെ അമ്മയുണ്ട്, എന്റെ സഹോദരിയാണ് തൊട്ടപ്പുറത്തു. ഇപ്പൊ ഇവിടെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ആയിട്ട് കിടക്കുന്നോണ്ടാണ് ഇവിടെ. അപ്പൊ നമ്മളെ വീട്ടിലെ എല്ലാരും കഴിച്ചിട്ടാണ് നമ്മൾ വെളിയിൽ കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത്രക്ക് ഉറപ്പാണ് ഇവിടുത്തെ ഫുഡിന്റെ. ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ വേണ്ടി മാത്രം. കടയിൽ നിൽക്കുന്ന അവിടെ അച്ഛൻ്റെ അനിയനാണ്. അതും എന്തോ വേറെ പുറത്തൊന്നും അങ്ങനെ ആരുമില്ല. നമ്മൾ ഇറങ്ങുക സവിതയുടെ എന്ന് വെച്ചാൽ ഫാമിലി ഭയങ്കര ക്യൂട്ട് ഫാമിലിയാണ്. മോളാണെങ്കിലും ഹസ്ബൻഡ് സവിത എല്ലാം ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി എനിക്കും കിട്ടി. അപ്പോൾ ഇനി രാത്രി ഞങ്ങൾ ഇവരുടെ കടയിൽ വെച്ച് കാണും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ വെച്ച് കാണാം.
പരുത്തിപ്പാറയിലാണ് ഞാൻ നിൽക്കുന്നത്. എം ജി കോളേജിനടുത്തുള്ള സവിതയുടെ സന്തോഷിൻ്റെ തട്ടുകടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതേ നോക്കിക്കേ, ഇപ്പോൾ പൊറോട്ട എല്ലാം ചൂടോടുകൂടെ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ. അവിടെ സവിത ഭയങ്കര തിരക്കിലാണ്, ആൾക്കാർക്ക് കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കുന്നതും അതിൻ്റെ കൂടെ അത് ഉണ്ടാക്കുന്നതും ഒക്കെ കൂടെ. മുട്ട പൊട്ടിത്തെറിയൊക്കെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ആ ഓംലെറ്റ്, ഇത് ഇത് ബീഫാണോ? ഇതെന്ത്? ബീഫ് ഓംലെറ്റ്, അതിൻ്റെ മേലിൽ പൊറോട്ട, പിന്നെ ബീഫ്. ഇപ്പം ഈ കാണുന്നതാണ് മുട്ട പൊട്ടിത്തെറി. ഇതിനകത്ത് കണ്ടുണ്ട് ഓംലെറ്റ്, അതിൻ്റെ മേലിൽ പൊറോട്ട, പിന്നെ ബീഫ്. ഇതാണ്ട് ഇനി ഇതുപോലെ മടക്കി എടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല തിരക്കുള്ള സമയമാണ്. നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്ന് വിചാരിക്കുക, വീട്ടിൽ ചെന്നതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ നമ്മളവിടെ കച്ചവടം തടസ്സപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടാൽ മനസ്സിലാവും സവിത നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പോവാം, നമ്മൾ കുറച്ച് പാഴ്സൽ പറയാം കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിനെ ബാധിക്കും. നമുക്ക് ചിക്കൻ ഫ്രൈ വേണം, പിന്നെ നാല് പൊറോട്ട, പിന്നെ അതുണ്ടല്ലോ ലിവർ വേണം. ആ ക്യാമറമാൻ ലിവർ ഭയങ്കര അപ്പത്തോട്ട് പറയുന്നുണ്ടോ? സവിതയ്ക്ക് പോയി ഫുള്ള് തിരക്കാണല്ലേ ഇവിടെ വന്ന. അപ്പോഴത്തെ ചിരി പക്ഷേ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ലിവർ ഫ്രൈ, ലിവർ ഫ്രൈ, പിന്നെ എന്താണ് ചിക്കൻ, ചിക്കൻ ഫ്രൈ കുഞ്ചുവിന് വേണം പറഞ്ഞു. അപ്പൊ അവന് വേണ്ടിട്ട് ചിക്കൻ ഫ്രൈ പറഞ്ഞു. പിന്നെ എന്താണ് ചിക്കൻ തോരൻ, ഇത് നാല് സെക്ഷൻ വേറെ. നമുക്കിപ്പോ പാഴ്സൽ പറഞ്ഞിട്ടുണ്ട്. പാഴ്സൽ ഇപ്പൊ സമിതി എടുത്തോണ്ടിരിക്കുന്നത് നല്ല ഈ ചിരി എന്നും ഉണ്ടാവട്ടെ. അപ്പൊ ഇനിയും ഉയരങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ രാവിലെ നമ്മൾ സവിതയുടെ വീട്ടിൽ പോയപ്പോ സവിതയുടെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരി തന്നെ ഇപ്പോഴും ഉണ്ട്. ഇത്രയും ആൾക്കാർ വന്നാൽ ആ ചിരിയോടുകൂടി തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ സ്വീകരിച്ചിട്ട് അത് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിതത്തിൽ വിജയം കണ്ടെത്തിയവർ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒത്തിരി വ്യക്തിത്വങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.